എല്ലാവർക്കും ഡിഫോർമിലേക്ക് സ്വാഗതം. ഡിഫൻസ് ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. എലമെൻറ്റ്സ്, മിക്സ്ചേഴ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജി ടി ക്ലാസ് 18 ആണ്. അപ്പോൾ നമുക്ക് നേരെ എനിവേ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു മാറ്റർ എന്ന് നോക്കാം. എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് പ്രോസസ് മാസ് ഈസ് ടേംഡ് ആസ് മാറ്റർ. എന്ന് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ അതിൻ്റെ സ്പേസ് എന്തെങ്കിലും ഓക്യുപ്പൈ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിന് മാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റർ എന്ന് പറയും. മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ചെറിയ സ്മാൾ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ദർ ആർ ഇന്റർമോളിക്കുലർ സ്പേസസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഓക്കെ മാറ്ററിൻ്റെ നടുക്കൂടെ കുറേ ഇന്റർമോളിക്കുലർ സ്പേസസ് ഉണ്ട് എന്നാണ് അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ഫിസിക്കലായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് മാറ്ററിനെ. എങ്ങനെ? മാറ്റർ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 സ്റ്റേറ്റ്സ്. 5 സ്റ്റേറ്റിലാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സോളിഡ്സ്, സെക്കൻഡ് വൺ ലിക്വിഡ്സ്, തേർഡ് വൺ ഗ്യാസസ്, ഫോർത്ത് വൺ പ്ലാസ്മ. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, പ്ലാസ്മ, പിന്നെ ലാസ്റ്റ് വൺ ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. നമ്മൾ അധികവും കേട്ടിട്ടുണ്ടാവുക ഈ മൂന്നെണ്ണമായിരിക്കും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. പക്ഷെ അത് മാത്രമല്ല, പ്ലാസ്മയും അതുപോലെ തന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ 8th, 9th, 10th ആ ഒരു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. എനിവേ, പ്ലാസ്മ ആൻഡ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ്സ് ക്യാൻ ബി സീൻ ഇൻ സ്പെസിഫിക് കണ്ടീഷൻസ്. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമാണ് പ്ലാസ്മയും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ കാണാറുള്ളൂ. അല്ലാത്ത ബാക്കി എല്ലാ സമയത്തും നമ്മൾ കാണുന്നത് സോളിഡും ലിക്വിഡും ഗ്യാസസും തന്നെയാണ്. ഓക്കെ, ഇനി അടുത്താണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻസ്. മാറ്റർ കെമിക്കലി ക്ലാസിഫൈഡ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം. പ്യുവർ സബ്സ്റ്റൻസും അതുപോലെ തന്നെ ഇംപ്യുർ സബ്സ്റ്റൻസ് അഥവാ മിക്സ്ചേഴ്സ് എന്ന് പറയും. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസിലാണ് എലമെൻറ്റ്സും കോമ്പൗണ്ട്സും വരുന്നത്. ഇംപ്യുർ സബ്സ്റ്റൻസിലാണ് മിക്സ്ചേഴ്സ് എന്ന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാറ്ററിൻ്റെ സ്റ്റേറ്റ്സ് നോക്കാം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കേട്ടിട്ടുണ്ടായിരിക്കണം. സോളിഡ്സ് അല്ലേ, സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് സോളിഡ് നോക്കാം. സോളിഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒക്കെ എങ്ങനെയാണ്? ഫിക്സഡ് ആയിരിക്കും, എല്ലാം കൂടി കൂടി ചേർന്നിട്ടായിരിക്കും, അല്ലാതെ ഇങ്ങനെ വിട്ടിട്ടായിരിക്കില്ല ഇന്റർമോളിക്കുലാറൊക്കെ വരുന്നത്. എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും മോളിക്യൂൾസൊക്കെ, അടുപ്പിച്ചിട്ടായിരിക്കും സോളിഡ്സിലുണ്ടാവുക. ഓക്കെ, യാ സോ എന്താണ്, മോളിക്യൂൾസ് ക്യാൻ ഓൺലി വൈബ്രേറ്റ് ആൻഡ് ഫ്ലോ അബൌട്ട് ദർ മെയിൻ പൊസിഷൻ. അല്ലാതെ അവർക്ക് ഒഴുകി നടക്കാനൊന്നും പറ്റില്ല എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പൊസിഷൻ ഫിക്സ്ഡ് ആണ്. ഇനി മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് മിനിമം എനർജി. ക്ലോസ്ലി പാക്ഡ് ആവുന്നതുകൊണ്ട് തന്നെ അവർക്ക് മിനിമം എനർജി ആയിരിക്കും. ഇനി നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ഇത്. ഓക്കെ, ദ മെൽട്ടിംഗ് പോയിന്റ് ഓഫ് എ സോളിഡ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അതുപോലെ തന്നെ മെൽട്ടിംഗ് പോയിന്റ് ഓഫ് സോളിഡ് എന്താണ്? പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്നാണ്. മെൽട്ടിംഗ് പോയിന്റ് ഓഫ് സോളിഡ് എന്താണ്? പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇനി എനിവേ, സോളിഡ്സ് 2 ടൈപ്പിലാണ് ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അമോർഫ സോളിഡ്സും 2 ക്രിസ്റ്റലൈൻ സോളിഡ്സും. അമോർഫ സോളിഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? അവർക്ക് ഒരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും ഇല്ല. ഓക്കെ, അമോർഫസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഡു നോട്ട് പൊസസ് ദ ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണ്. അവർക്ക് ഓർഡറായിട്ട് ഒരു അറേഞ്ച്മെൻ്റ് ഇല്ല. അവരുടെ എക്സാമ്പിൾസ് ആണ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് ഒക്കെ ഉള്ളത്. ഓക്കെ, ഗ്ലാസ്സിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാസ് ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. എന്താണ് ഗ്ലാസ്? ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. ഓക്കെ, അടുത്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലാണ് എന്താണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെയാണ് ഓർഡർലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സാം ഇതൊരു ലോങ് റേഞ്ച് ആണ്. ഓക്കെ, ഓവർ ദ ലോങ് റേഞ്ച്. ഇനി ഇത് ഗ്രാഫൈറ്റ്, ഡയമണ്ട്, സോഡിയം ക്ലോറൈഡ് ഒക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമുക്ക് ഫർദർ വീണ്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ? അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, കോവലന്റ് സോളിഡ്സ്, മോളിക്കുലർ സോളിഡ്സ്. ഓക്കെ, നമുക്ക് ആദ്യം അയോണിക് സോളിഡ്സ് എന്താണെന്ന് നോക്കാം. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അതിൽ എന്തായിരിക്കും? അയോൺസ് ആയിരിക്കും. അയോണിക് സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അയോൺ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സസ് എന്തായിരിക്കും? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവർക്കുള്ളത്. ഓക്കെ, അവർക്ക് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. എക്സാമ്പിളാണ് NaCl, BaCl2, ZnS. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും?
ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, അവർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരെന്തായിരിക്കും, മെറ്റാലിക് ബോൺസ് ഫോം ചെയ്യുകയും ചെയ്യും. അവരുടെ എക്സാമ്പിൾസ് ആണ് അയൺ, കോപ്പർ, അലുമിനിയം, എക്സെട്ര. അടുത്താണ് കോവലന്റ് സോൾട്സ്. ഇതിലെങ്ങനെയാണ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്താണ്, ആറ്റംസ് ആണ്. ഓക്കെ, ഇത് വളരെ എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോവലന്റ് ബോൺസ് ഉണ്ട്. കോവലന്റ് ബോൺസ് എന്താണ്, ആർ സ്ട്രോങ് ആണ്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡയമണ്ട്, കോട്സ്, SiO2 അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, ഇനി മോളിക്കുലർ സോളിഡ്സ്. മോളിക്കുലർ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളത് മോളിക്യൂൾസ് ആണ്. അതുപോലെ തന്നെ ഇതിലുള്ളത് ഹൈഡ്രജൻ ബോണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് മോളിക്കുലർ സോളിഡ്സിൽ വരുന്നത്. ഇവരുടെ എക്സാമ്പിൾസ് ആണ് സോളിഡ് CO2, അതുപോലെ തന്നെ I2, etc. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലേക്ക് വരാം. അതാണ് ലിക്വിഡ്സ്. ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലിക്വിഡ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കിയേക്കാം. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം ഒഴുകുന്ന വെള്ളം എന്ന് മാത്രമാണ് നമുക്ക് എപ്പോഴും കഴിയുക. എന്താണ് അതിനർത്ഥം, ലിക്വിഡ്സിന് എന്താണ്, ഒരു നോൺ ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം. വോളിയം അവർക്ക് ഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഷേപ്പ് എന്താണ് ഡെഫിനിറ്റ് അല്ല. അതുപോലെ തന്നെ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ്, ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആർ വീക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ സ്ലൈഡ് ചെയ്തിട്ടൊക്കെ പോകും. ഇപ്പോൾ ഒരെണ്ണപ്പെടുകയാണെങ്കിൽ ഒരെണ്ണപ്പെടും, ഇങ്ങനെയായിരിക്കും. ഒരു ഗ്യാപ്പ് അതിലുണ്ടാവും, നല്ല ഗ്യാപ്പില്ലെങ്കിലും കുറച്ച് ഗ്യാപ്പുകൾ എന്തിലുണ്ടായിരിക്കും, ഇതിലുണ്ടാവും. കണ്ടോ, ഈ ഗ്യാപ്പുകൾ, ഈ ഗ്യാപ്പ്, അങ്ങനെയൊക്കെ കുറേ ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർമീഡിയറ്റ് എനർജി ഡ്യൂ ടു മോഷൻ. ഇതിലും മോളിക്യൂൾസ് എങ്ങനെയാണ്, വളരെ കുറച്ച് അല്ലേ വിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അവരെന്താണ് അത്ര ലൂസ്ലി പാക്ക്ഡ് അല്ല, പക്ഷേ ക്ലോസ്ലി പാക്ക്ഡ് വിത്ത് മിനിമം സ്പേസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസസിലേക്ക് നോക്കാം. ഗ്യാസസ് തന്നെ എന്താണ്, അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയോ ഇല്ല. അതുപോലെ തന്നെ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ് എന്താണ്, വളരെ വീക്കാണ്. കാരണം അവരുടെ പൊസിഷൻ ഒന്നും എന്താണ് കറക്റ്റ് അല്ല. കാരണം ഒരെണ്ണം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ ആയിരിക്കും, പിന്നെ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, അങ്ങനെയൊക്കെ ആയിരിക്കും എന്താണ് ഇവരുടെ മോളിക്യൂൾസ് ഉണ്ടാവുക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ബെറ്റർ. എനിവേ, അവർക്ക് എന്താണ്, മോളിക്യൂൾസ് ആർ വൈഡ് അപ്പാർട്ട് ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് മാക്സിമം എനർജി. ഗ്യാസസ് എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഡ്യൂ ടു ദ കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ അവിടേക്ക് മോളിക്യൂൾസ് ഹിറ്റ് ചെയ്തിട്ട്, ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് ഹിറ്റ് ചെയ്തിട്ട് അവിടേക്ക് എന്തുണ്ടായിരിക്കും, പ്രഷർ ചെലുത്താനായിട്ട് പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണത്, കംപ്രസിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഓൺ ദ ഇൻ്റർ മോളിക്യുലർ സ്പേസസ്. കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അതിൻ്റെ ഇൻ്റർ മോളിക്യുലർ സ്പേസസ് നോക്കുന്നതാണ്. അപ്പോൾ കംപ്രസിബിലിറ്റി എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻ്റർ മോളിക്യുലർ സ്പേസസ് ആണ്. അതുകൂടി ഓർത്ത് വയ്ക്കുക. സോളിഡ് എന്താണ്, സോളിഡ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ഗ്രേറ്റർ ദാൻ ഗ്യാസ് എന്നിരിക്കുകയാണെങ്കിൽ ഗ്യാസാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റുക. അതിനുശേഷം പറ്റുന്നതാണ് ലിക്വിഡ്, പിന്നീട് സോളിഡ്. ഓക്കെ, അങ്ങനെയാണ് വരിക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ ഒരു കാര്യം പറയും, ഗ്യാസസ് ക്യാൻ ബി എന്താണ് കംപ്രസ്ഡ്. ഓക്കെ, സോളിഡും ലിക്വിഡും പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ലീസ്റ്റ്, പക്ഷേ അതിലും റയർ കേസ് ഇത് വരുന്നുണ്ട്, സോളിഡായിട്ടുള്ള ഒരു വസ്തുവാണ് സ്പോഞ്ച്. പക്ഷേ സ്പോഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലേ. യാ, അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ചോദിക്കും എന്ന് ഉറപ്പില്ല, എന്നാൽ കൂടി നിങ്ങളൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആൻഡ് ലേറ്റൻ ഹീറ്റ്. ദ കൺവേർഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ആറ്റ് എ ഡെഫിനറ്റ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. എന്താണ്, ഒരു സബ്സ്റ്റൻസിൻ്റെ കൺവേർഷന്, കൺവേർഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണ്, അതും ഡെഫിനറ്റായിട്ടുള്ള ടെമ്പറേച്ചറിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെള്ളം, വെള്ളം ഐസ് ആവും അല്ലേ, അതാണ് ഒരു ചേഞ്ച്. ഓക്കെ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഹീറ്റ് ചെയ്താലും കൂൾ ചെയ്താലോ നമുക്ക് എന്ത് കിട്ടും, ലിക്വിഡ് സ്റ്റേറ്റ് കിട്ടും. അതുപോലെ തന്നെ അതും ഹീറ്റ് ചെയ്താലും കൂൾ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ഗ്യാസസ് സ്റ്റേറ്റ് കിട്ടും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് വാട്ടർ. വാട്ടർ ഒരു ഐസ് ക്യൂബ് എടുത്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇത് ഐസ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഐസ് എന്തായിരിക്കും, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടറാവും. ആ വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവാപ്രേഷൻ സംഭവിക്കും. ഇവാപ്രേഷനിൽ എന്താണ്, ഇവാപ്രേഷൻ എന്ന് പറയുന്നത് ഗ്യാസസ് മോഡിലേക്ക് പോകുന്ന സംഭവം, അങ്ങനെ അത് ഗ്യാസസ് സ്റ്റേറ്റിലെത്തും. ഓക്കെ, ഈ സംഭവം നമുക്ക് നേരെ റിവേഴ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എനിവേ,
the amount of heat energy required by a substance from one state to another state at atmospheric pressure is called the latent heat of substance. എന്നിവയ്ക്കാണെങ്കിൽ ഇത് ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു സബ്സ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഉണ്ടല്ലോ, എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ആ ഒരു സംഭവം എന്താണ്, സോറി ഒന്നും കൂടി നേരെ ക്ലിയർ ആയിട്ട് പറയാം. ഹീറ്റ് എനർജീൻ്റെ എമൗണ്ട് എന്തിനെ ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു സബ്സ്റ്റൻസിലാക്കാനായിട്ട് അതിൻ്റെ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ വരുന്ന ഇതിനെ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഐസ് വെള്ളമാക്കുകയാണെന്നുണ്ട്, അതിൻ്റെ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടും നിൽക്കുന്നതിൽ നിന്ന് അതിന് എത്ര ഹീറ്റ് എനർജി വേണോ അതിനെ നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. Thank you.